നമസ്കാരം ഇൻഷൻ റെസ്പോൺസിലേക്ക് സ്വാഗതം കഴിഞ്ഞ മൂന്ന് ദിവസമായി മറന്നാടന്മാരുടെ ഓഫീസിലേക്ക് നിലയ്ക്കാത്ത ഫോൺ കോളുകൾ പ്രവഹിക്കുകയാണ് വിളിക്കുന്നത് മുഴുവൻ കാന്തപുരം ഉസ്താദിൻ്റെ ആരാധകരും അനുയായികളുമാണ് അവർക്കൊക്കെ അറിയേണ്ടത് എന്തുകൊണ്ട് കാന്തപുരത്തെ ആൾ ദൈവം എന്ന് വിളിച്ചു അല്ലെങ്കിൽ എന്തുകൊണ്ട് വാസ്തവ വിരുദ്ധമായി കാന്തപുരത്തിന് രണ്ട് പോലീസുകാരുടെ സുരക്ഷയുണ്ട് എന്ന് പറഞ്ഞു എന്നാണ് ഇക്കാര്യത്തിന് കൃത്യമായ ഉത്തരം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും കടമ നിറവേറ്റാൻ ചിലർ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിറവേറ്റുന്നതുകൊണ്ട് വിളികൾ തുടരുകയാണ് വിളിക്കുന്ന പലർക്കും എന്തിനു വേണ്ടിയാണ് വിളിക്കുന്നത് ആരെയാണ് വിളിക്കുന്നത് എന്നുപോലും അറിയില്ല ആദ്യമേ പറയട്ടെ വെടിക്കെട്ടുകാരനെ ഉടുക്കുകെട്ടി പേടിപ്പിക്കാമെന്ന് ആരെങ്കിലും ധരിച്ചാൽ അത് മണ്ടത്തരമാണ് സത്യം സത്യമായി എന്നും വിളിച്ചു പറയാൻ മറുനാടൻ മലയാളി നിന്നിട്ടുണ്ട് അത് ആരൊക്കെ ഭീഷണി ഉയർത്തിയാലും പേടിച്ച് പിന്മാറുന്ന പ്രശ്നമില്ല മലയാള മനോരമ ഇതേ വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ കാന്തപുരത്തിൻ്റെ അനുയായികൾ വട്ടം കൂടി നിന്ന് സൈബർ ആക്രമണം നടത്തിയതോടെ പേടിച്ച് പിൻവലിച്ചു കാണും അങ്ങനെ പേടിക്കുന്നവരോ പേടിച്ച് പിന്മാറുന്നവരോ അല്ല മറുനാടൻ മലയാളിയിൽ പ്രവർത്തിക്കുന്ന ആരും നിങ്ങൾ വിളിച്ചു ചോദിക്കുന്നത് അറിയാൻ വേണ്ടിയാണെങ്കിൽ ഒന്നുകൂടി പറയാം കാന്തപുരത്തെ എന്തുകൊണ്ടാണ് ആൾ ദൈവം എന്ന് വിളിക്കുന്നതെന്ന് ഇനി അറിയാൻ വേണ്ടി അല്ല തെറി വിളിക്കാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ പഠിച്ചതും നിങ്ങളെ പഠിപ്പിക്കുന്നതും ആവർത്തിക്കുന്നതിൽ ഒരു പ്രതിഷേധവുമില്ല കാരണം കുറുക്കിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൂവാനെ അറിയൂ അവരുടെ വായിൽ നിന്ന് നല്ല വാക്കുകൾ വരികയില്ല ഞങ്ങളുടെ വാർത്തയിൽ രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു ഒന്ന് കാന്തപുരത്തിന് രണ്ട് പോലീസുകാരുടെ സുരക്ഷയുണ്ട് എന്ന് ടോമിൻ ജെ തച്ചങ്കരി കൊടുത്ത റിപ്പോർട്ടിലുണ്ട് എന്ന് അതേ റിപ്പോർട്ടിൽ മറുനാടൻ മലയാളി പറഞ്ഞിരുന്നു ഖജനാവിൽ നിന്ന് കാശുമടക്കി മറ്റൊരാൾ ദൈവമായ അമൃതാനന്ദ ആറ് പോലീസുകാരെ സുരക്ഷ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് കാന്തപുരത്തിന്റെ ഓഫീസ് പറയുന്നു ഭക്തർ പറയുന്നു അത് വ്യാജമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇല്ല എന്ന് അത് ശരിയായിരിക്കാം കാന്തപുരത്തിന് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നിരിക്കില്ല അല്ലെങ്കിൽ ഒരിക്കലും പോലീസ് സുരക്ഷ ഉണ്ടായിരുന്നിരിക്കില്ല എന്നാൽ ഞങ്ങൾ പറഞ്ഞത് അന്ന് എ ഡി ജി പി ആയിരുന്ന ടോമിൻ തച്ചങ്കരി സർക്കാരിന് കൊടുത്ത റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യമാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് ഞങ്ങൾ കണ്ടതാണ് പ്രസിദ്ധീകരിച്ചതാണ് ഇപ്പോഴും ടോമിൻ തച്ചങ്കരിയോട് വിളിച്ച് നേരിട്ട് ചോദിച്ച് ഉറപ്പ് വരുത്തിയതാണ് ഒരുപക്ഷെ കാന്തപുരം സുരക്ഷ പിന്നീട് വേണ്ടെന്ന് വെച്ച് കാണും അല്ലെങ്കിൽ പോലീസ് സുരക്ഷ അനുവദിച്ചത് കാന്തപുരം ഒരിക്കലും ഉപയോഗിച്ചും കാണില്ല അതുകൊണ്ട് തന്നെ ആ വാർത്ത പിൻവലിക്കേണ്ട ഒരാവശ്യവും ഞങ്ങൾക്കില്ല പിൻവലിക്കുകയും ഇല്ല അത് വ്യാജമാണ് എന്ന് വിശ്വസിക്കുന്നവർ മറുനാടിന്റെ ഓഫീസിൽ വിളിച്ച് ചീത്ത വിളിക്കുകയല്ല കോടതിയിൽ പോകണം നമുക്ക് അവിടെ വെച്ച് കാണാം ഇനി അടുത്തത് കാന്തപുരത്തെ എന്തിനാൾ ദൈവം എന്ന് വിളിച്ചു കാന്തപുരത്തെ ആൾ ദൈവം എന്ന് വിളിച്ചതിൻ്റെ പേരിൽ ആക്ഷേപം ഉന്നയിക്കുന്നവർ ഫോൺ വിളിച്ച് പറയുന്നത് കാന്തപുരം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ആൾ ദൈവമാണ് എന്ന് കാന്തപുരത്തിൻ്റെ ഏതെങ്കിലും അനിയായി പറഞ്ഞിട്ടുണ്ടോ ഞാൻ ആൾ ദൈവമാണോ എന്ന് അവരോട് എനിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട് നിങ്ങൾ ആൾ ദൈവമെന്ന് വിശേഷിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അമൃതാനന്ദമൈ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആൾ ദൈവമാണ് എന്ന് അമൃതാനന്ദമയ്യുടെ ഏതെങ്കിലും അനിയായി എവിടെയെങ്കിലും വെച്ച് പറഞ്ഞിട്ടുണ്ടോ ഇത് ആൾ ദൈവമാണ് എന്ന് ആൾ ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥമറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ വിവരക്കേട് വിളമ്പുന്നത് ആൾ ദൈവമാണ് ഞാൻ എന്ന് ഒരാൾ ദൈവവും ഒരിക്കലും പറയുകയില്ല ഒരാൾ ദൈവത്തിൻ്റെയും അനിയായി ഒരിക്കലും പറയുകയില്ല അത് അമൃതാനന്ദമയും പറയില്ല വട്ടായിലച്ചനും പറയില്ല കാന്തപുരവും പറയില്ല ആൾ ദൈവം എന്ന് പറയുന്നത് പരിഹസിക്കുന്നതിന് വേണ്ടി ആൾ ദൈവത്തിൽ വിശ്വസിക്കാത്തവർ ഉപയോഗിക്കുന്ന ഒരു പദമാണ് അമൃതാനന്തമയ്യെ ആൾ ദൈവം എന്ന് വിളിക്കാമെങ്കിൽ വട്ടായിലച്ചനെ ആൾ ദൈവം എന്ന് വിളിക്കാമെങ്കിൽ കാന്തപുരത്തെയും ആൾ ദൈവം എന്ന് വിളിക്കാം എന്താണ് ഈ ആൾ ദൈവം എന്ന് പറയുന്നത് വ്യവസ്ഥാപിത മതങ്ങൾ അവർ നിശ്ചയിച്ചിരിക്കുന്ന വ്യവസ്ഥാപിതമായ പൗരോഹിത്യ ഘടനയ്ക്ക് അപ്പുറത്തേക്ക് കടന്ന് ഒരു സക്ട് സൃഷ്ടിക്കുകയും വ്യത്യസ്തമായ വിശ്വാസ രൂപങ്ങൾ സൃഷ്ടിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ആൾ ദൈവങ്ങൾ കത്തോലിക്ക സഭയിലെ മാർപ്പാപ്പ മുതൽ വൈദികർ വരെയുള്ള ഒരു ശൃംഖലയുണ്ട് ആ ശൃംഖലയിലെ ഭാഗമായിരിക്കുന്ന ചിലർ ദൈവത്തിൽ നിന്ന് നേരിട്ട് വരം ലഭിച്ചവരാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും രോഗശാന്തി ശുശ്രൂഷ നടത്തുകയും ചെയ്യുമ്പോൾ അവരെ ആൾ ദൈവങ്ങളിൽ നിന്ന് വിശ്വസിപ്പിക്കും വട്ടായിലച്ചൻ അത്തരത്തിലൊരാളാണ് മുപ്പത്തിമുക്കോട് ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ഹിന്ദുമതത്തിലെ ആർക്കും ദൈവമാകാം അതുകൊണ്ട് തന്നെ ഏക ദൈവ വിശ്വാസമായ ഇസ്ലാമിലും ക്രൈസ്തവ മതത്തിലും ഉള്ളതുപോലെ ഗുരുതരമായ ഒരു ആരോപണമല്ല ഹിന്ദു മതത്തിലെ ആൾ ദൈവ വിശേഷണം എന്നാൽ ഒരു വ്യക്തി തങ്ങൾക്ക് പ്രത്യേക ദൈവവരമുണ്ടെന്നും തങ്ങൾ വിചാരിച്ചാൽ അത്ഭുതം പ്രകടിപ്പിക്കാൻ സാധിക്കും എന്നും വിശ്വസിക്കുകയോ പ്രചരിപ്പിക്കുകയോ അത്തരത്തിൽ സമീപിക്കുകയോ ചെയ്താൽ അവരെ ആൾ ദൈവമെന്ന് തന്നെയാണ് വിളിക്കേണ്ടത് ആ അർത്ഥത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ആൾ ദൈവങ്ങളിൽ ഒന്ന് കാന്തപുരം ഉസ്താദ് തന്നെയാണ് ഇസ്ലാമിന്റെ പഠനമനുസരിച്ച് ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ഷിർക്ക് എന്ന് പറയുന്നത് അല്ലാഹുവിനെ നിഷേധിക്കുന്നതാണ് പ്രവാചകൻ പോലും അല്ലാഹുവിന് വെറും ദൂതൻ മാത്രമാണ് അതുകൊണ്ട് ഖുറാനിലൂടെ വെളിപ്പെടുത്താത്തത് എല്ലാം ഇസ്ലാമിൽ നിഷിദ്ധമാണ് പ്രവാചകന്റെ മുടിയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് കാന്തപുരം നടത്തുന്ന പ്രചരണം ഏത് ഇസ്ലാമിക പഠനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്തുകൊണ്ടാണ് കേരളത്തിലെയോ ലോകത്തിലെയോ ഒരു ഇസ്ലാമിക പണ്ഡിതരും ഇതിനെ അംഗീകരിക്കാത്തത് മന്ത്രി ചൂതിയ വെള്ളവും തിരിക്കേശവും കൊണ്ട് അത്ഭുതം കാണിക്കുന്നു എന്ന് കാന്തപുരം അവകാശപ്പെടുന്നില്ലെങ്കിൽ കാന്തപുരത്തിൽ നിന്നും അത്ഭുതം കൈപ്പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് വിശ്വാസികൾ അവകാശപ്പെടുന്നുണ്ട് അത് ഇസ്ലാമിന്റെ പഠനത്തിന് എതിരാണ് രണ്ടു മൂന്ന് വർഷം മുൻപ് കോഴിക്കോട്ടെ ലക്ഷക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് തിരിക്കോശം സ്ഥാപിക്കാൻ വേണ്ടി പണിതാൻ തറക്കല്ലിട്ട പള്ളിയുടെ അവസ്ഥ എന്തായി യൂട്യൂബിൽ ഒന്ന് പരതിയാൽ കാന്തപുരത്തിന്റെ അനുഗ്രഹം കൊണ്ട് ക്യാൻസർ പോലും മാറിയ രോഗികളുടെ വെളിപ്പെടുത്തലുകൾ കാണാൻ സാധിക്കും ഏത് ഇസ്ലാമിക പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് വ്യവസ്ഥാപിത മതങ്ങളുടെ വ്യവസ്ഥാപിത പഠനങ്ങൾക്ക് വിപരീതമായോ വ്യത്യസ്തമായോ ഏതു പുരോഹിതൻ എന്തു പ്രചരണം നടത്തിയാലും അതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു രോഗിക്ക് രോഗസൗഖ്യമുണ്ടായി എന്ന് അവകാശപ്പെട്ടാലും അയാളെ ആൾ ദൈവം എന്ന പേരിൽ തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കൂ ഇസ്ലാമിൽ ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ച് ദൈവം എന്ന് പറയുന്നത് മാരക പാപമായതുകൊണ്ട് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരനിഷ്ടം ഉണ്ടാവാം ഒരാൾ ദൈവത്തിനെയും അവരോ അവരുടെ അനുയായിയോ ആൾ ദൈവം എന്ന് പേരിട്ട് വിളിക്കാറില്ല പേരിട്ട് വിളിക്കുന്നതൊക്കെ വിശ്വാസികളും ആരാധകരുമാണ് ഒരിക്കൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞാൻ നേരിട്ട് കണ്ടതാണ് ക്ഷീണിച്ചവശനായി വരുന്ന ഉസ്താദിന്റെ കൈമുത്താൻ വേണ്ടി അവിടുണ്ടായ ബഹളവും തിരക്കുമൊക്കെ എല്ലാവർക്കും കൈമുത്താൻ അവസരം കൊടുക്കാതെ വന്നപ്പോൾ അവിടെ ചിലർ വിളിച്ചു പറഞ്ഞത് ഉസ്താദിന് തിരക്കാണ് ക്ഷീണമാണ് അതുകൊണ്ട് ഉസ്താദ് കൈമുത്തിയവരുടെ കൈമുത്തി നിങ്ങൾ ആശ്വാസം നേടാനാണ് ഇത് ആൾ ദൈവങ്ങളുടെ ലക്ഷണം തന്നെയാണ് ഒരു തർക്കവും വേണ്ട വ്യക്തിപരമായി ഞാനോ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാപനമോ ആൾ ദൈവങ്ങൾക്ക് എതിരല്ല ഒരു സാധാരണക്കാരനെ ഒരാളുടെ പോയി ആശ്വാസം കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ സാധിക്കട്ടെ അവർ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുകയും ആളുകളെ തട്ടിപ്പിൽ പങ്കാളികളാക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ചോദ്യം ചെയ്യപ്പെടേണ്ടതുള്ളൂ എന്നാൽ ഒരാൾ ദൈവമാണ് എന്ന് ചുറ്റുമിരിക്കുന്നവർക്ക് തോന്നുന്ന തരത്തിൽ പ്രചരണങ്ങൾ നടത്തുകയും അനുയായികളെ കൊണ്ട് പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഏതൊരു ഇന്ത്യൻ പൗരന്മുണ്ട് മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അത് എന്റെ ചുമതല കൂടിയാണ് ഞാൻ വിശ്വസിക്കുന്നു കാന്തപുരത്തിനെ പോലെയുള്ളവർക്ക് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു തന്നിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്ത് തരം വിശ്വാസവും പ്രചരിപ്പിക്കാം അതിനാരും എതിരല്ല എന്നാൽ അതിനെ ആരും വിമർശിക്കരുതേ എന്ന് പറയുന്നത് തെമ്മാടിത്തരമാണ് അങ്ങനെ വിമർശിച്ചതിന്റെ പേരിൽ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്താം എന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ് ഒരു ഭീഷണിയുടെയും പുറത്ത് തളരാൻ വേണ്ടിയല്ല ഞങ്ങൾ പത്രപ്രവർത്തനം നടത്തുന്നത് നിങ്ങൾ ധൈര്യമായി മഞ്ഞപ്പത്രം ഒന്ന് പ്രചരിപ്പിച്ചോളൂ വ്യാജപത്രം ഒന്ന് പ്രചരിപ്പിച്ചോളൂ അതുകൊണ്ടൊന്നും ഞങ്ങൾ നിലപാട് തിരുത്തുമെന്ന് നിങ്ങൾ കരുതണ്ട ആൾ ദൈവത്തെ ആൾ ദൈവമെന്നല്ലാതെ മറ്റൊരു പദം ഉപയോഗിച്ച് വിശേഷിപ്പിക്കാൻ തൽക്കാലം ആഗ്രഹിക്കുന്നുമില്ല നന്ദി നമസ്കാരം